നമസ്കാരം എ ഫോർ ആൺ ഫോർവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സില് നാം പ്രസൻറ്റൻസിൽ സിമ്പിൾ പ്രസൻറ്റൻസ് ആണ് പഠിച്ചത് നമുക്കറിയാം അത് വളരെ സിമ്പിളായിരുന്നു അത് ഇരുപത്തിയഞ്ച് മിനിറ്റിൽ കൂടുതൽ വേണ്ടി വന്നു ആ വീഡിയോ കാര്യം ഞാൻ ഉദ്ദേശിച്ചത് ആ വീഡിയോ കാണുന്നതിലൂടെ സിമ്പിൾ പ്രസൻറ്റൻസ് എന്നൊരു കടമ്പ കടമ്പ നിങ്ങൾ കരുതുന്നത് കടമ്പ അല്ലാതായി മാറണം അത് ഉദ്ദേശിച്ചത് നിങ്ങൾ നിങ്ങളതിനു വേണ്ടി പഠിക്കാൻ വേണ്ടി വേറെ പ്രത്യേക സമയം കണ്ടെത്തണ്ട ആ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾ പഠിച്ചു പോകുക അതിനുവേണ്ടിയുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ വളരെ ലളിതമായ രീതിയിൽ നിങ്ങളിൽ ഒരാളായി നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ഞാൻ ആ ക്ലാസ് അവതരിപ്പിച്ചത് ആ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി എത്രയും പെട്ടെന്ന് കാണുക ഗ്രാമറിൻ്റെ മായകാലോകത്തേക്ക് വരിക ഒത്തിരി പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഇഷ്ടപ്പെട്ടു വളരെ രസകരമായിരുന്നു എന്നൊക്കെ വളരെ സന്തോഷം ഒത്തിരി നല്ല കമൻസൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് സന്തോഷം ഇന്ന് വാസ്തവത്തിൽ ഞാൻ സിമ്പിൾ പ്രസൻറ്റൻസ് കഴിഞ്ഞിട്ട് പ്രസൻ കണ്ടിന്യൂസ് ടെൻസ് ആരംഭിക്കാനിരിക്കയായിരുന്നു പക്ഷേ നമ്മളെ സിമ്പിൾ പ്രസൻറ്റൻസില് ഈ വീഡിയോയുടെ ദൈർഘ്യം കൂടിയത് കൊണ്ട് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളൊക്കെ അത് ഞാൻ ആഡ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല അപ്പോൾ അത് രണ്ട് ചെറിയ എപ്പിസോഡിലായിട്ട് അവ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇടുകയാണ് അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്താണ് സിമ്പിൾ പ്രസൻറ്റൻസ് എന്നുള്ള കുറച്ചും കൂടെ നിങ്ങൾക്ക് ഒരു ആത്മധൈര്യം വരും ചങ്കൂറ്റം വരും ഓക്കെ അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി എൻ്റെ വീഡിയോകളെ കാണുക ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആ ബെലേക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങളുടെ കൈക്കൂകിളിൽ നോട്ടിഫിക്കേഷനായിട്ട് എത്തും ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് സമയം കളയേണ്ട നമുക്ക് ആ ക്ലാസ്സിലേക്ക് പോകാം വരും സിമ്പിൾ പ്രസൻറ്റൻസല്ലേ ഏകവചന ക്രിയകളിൽ അതായത് സിംഗുലർ വേസ് അവയുടെ കൂട്ടുകാരനാണ് ഡസ് എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വളരെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ആ ക്രിയകൾ വരുമ്പോൾ നമ്മൾ ആ ക്രിയയുടെ കൂടെ എസ് ചേർക്കും ഇപ്പം പ്ലേ പ്ലേസ് കം കംസ് റീഡ് റീഡ്സ് റൈറ്റ് റൈറ്റ്സ് ജംപ് ജംപ്സ് അങ്ങനെ എസ് ചേർക്കാറുണ്ട് പക്ഷേ ചില ക്രിയകളുടെ കൂടെ നമുക്ക് എസ് ചേർത്താൽ പോരാ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് രണ്ട് എക്സാമ്പിൾ ഞാൻ പരാമർശിച്ചു അപ്പോൾ നമുക്ക് ഈ എസ് അല്ലാതെ വേറെ എന്തൊക്കെ നമുക്ക് ചേർക്കാം എങ്ങനെയാണ് ചേർക്കേണ്ടത് ഏതിനോടാണ് ചേർക്കേണ്ടതെന്ന് നമുക്ക് വളരെ ലളിതമായിട്ടുള്ള ഒരു ക്ലാസ്സിലൂടെ മനസ്സിലാക്കിത്തരാം ഓക്കെ അതായത് എസ് എസ് എച്ച് സി എച്ച് എക്സ് തുടങ്ങി ലെറ്റേഴ്സിൽ അവസാനിക്കുന്ന സ്ക്രികളുടെ കൂടെ നാം ഇ എസ് ചേർക്കണം മനസ്സിലായല്ലോ അതായത് എസ് എസ് എച്ച് സി എച്ച് എക്സ് തുടങ്ങിയ ലെറ്റേഴ്സിൽ എൻഡ് ചെയ്യുന്ന അവസാനിക്കുന്ന വേബ്സ് ഉണ്ട് അവയുടെ കൂടെ നമ്മൾ എസ് അല്ല ചേർക്കേണ്ടത് ഇ എസ് മനസ്സിലായല്ലോ ഉദാഹരണം നോക്കാം എസ് വെച്ച് നോക്കാം എസ് ആണെങ്കിൽ കിസ് കെ ഐ എസ് എസ് അപ്പോൾ അപ്പം ആണ് എസ് ആണ് അപ്പം കെ എസ് എസ് ഇ എസ് kisses अर्थात pass p a s s passes p a s s e s angular ini s h och aagane lo w a s h wash appo ode washes wash kaiye e s washes push p u s h pushes p u s h e s ഇനി സി എച്ച് ചോദിച്ചാണെങ്കിൽ ടീച്ച് ടി എ സി എച്ച് ടീച്ചസ് ടി ഇ എ സി എച്ച് ഇ എസ് ഇനി ഒരു എക്സാമ്പിൾ നോക്കാം വാച്ച് ഡബ്ല്യു എ ടി സി എച്ച് വാച്ച് വാച്ചസ് ഡബ്ല്യു എ ടി സി എച്ച് ഇ എസ് ഇനി അടുത്ത എക്സിൽ അവസാനിക്കുന്ന വേർഡ്സ് അതേതാ ഫിക്സ് എഫ് ഐ എസ് ഫിക്സ് ഫിക്സസ് ഫാക്സ് എഫ് ഐ എക്സ് ഫാക്സ് ഫാക്സസ് എഫ് എക്സ് എസ് ഇങ്ങനെ നമുക്ക് പ്രയോഗിക്കാം നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ ബന്ധപ്പെട്ടുള്ള കുറേ ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടെത്താം ഡിക്ഷണറിലൊക്കെ നോക്കിയിട്ട് ഉദാഹരണം കണ്ടെത്തി അതൊന്ന് മനസ്സിലേക്ക് ഉറപ്പിക്കുക കുറേ വാക്കുകൾ ഈ റൂൾസ് ജസ്റ്റ് ഒന്ന് ഹെസ് ഹെസ് എച്ച് സി എച്ച് എക്സ് അങ്ങനെ ഓർമ്മിച്ചാൽ മതി അത് ഇ എസ് അത് ഓർത്താൽ മാത്രമതി വെരി സിമ്പിൾ ഇനി വൈയിൽ അവസാനിക്കുന്ന വേഡ്സുകളെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ നോക്കാം അതിനു മുമ്പേ നമുക്ക് രണ്ട് ഗ്രൂപ്പുകളെ പരിചയപ്പെടാം നിങ്ങൾക്ക് ഇവ ഓൾറെഡി അറിയാം എങ്കിൽ തന്നെയും നമുക്ക് പരിചയം ഒന്നും പുതുക്കാം വേറെ നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിലെ വവൽ ലെറ്റേഴ്സ് എ ഇ ഐ ഒ യു നമുക്കറിയാം എ ഇ ഐ ഒ അതായത് സ്വരാക്ഷരങ്ങളെന്ന് മലയാളത്തിൽ പറയും ഇനി കോൺസൺ ലെറ്റേഴ്സ് അതായത് വ്യഞ്ജനാക്ഷരങ്ങൾ അത് ഈ എ ഇ ഐ ഒ യു കഴിഞ്ഞിട്ടുള്ള ബാക്കി ഇംഗ്ലീഷ് ലെറ്റേഴ്സ് അതാണ് കോൺസൺ ലെറ്റേഴ്സ് വ്യഞ്ജനാക്ഷരങ്ങൾ അതായത് ബി സി ഡി എഫ് ജി ഹ അങ്ങനെ മറ്റുള്ള എല്ലാ ലെറ്റേഴ്സും എ ഐ ഒ യു കഴിഞ്ഞിട്ടുള്ള ലെറ്റേഴ്സാണ് വ്യഞ്ജനാക്ഷരങ്ങൾ അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിന് ഇതൊന്ന് റിമൈൻഡ് ചെയ്യുന്നത് ഉപകാരപ്രദമായിരിക്കും ഓക്കെ ഇനി വൈയിൽ അവസാനിക്കുന്ന വേഡ്സുകളെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ നോക്കാം നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് അവയെ ഹാൻഡിൽ ചെയ്യാം അതായത് ആ വേഡിൻ്റെ അവസാന വൈ ആണല്ലോ ആ വൈക്ക് തൊട്ട് മുന്നിലുള്ള ലെറ്റർ ഒരു കോൺസൺ ലെറ്റർ ആണെങ്കിൽ അതായത് ഒരു വ്യഞ്ജനാക്ഷരമാണെങ്കിൽ വൈ മാറ്റിയിട്ട് അവിടെ ഐ ഇ എസ് ചേർക്കണം മനസ്സിലായോ ഇതാക്കണ്ടോ അതായത് ഇപ്പം അതൊരു ഉദാഹരണം ട്രൈ ടി ആർ വൈ ട്രൈ ഇപ്പം ടി ആർ വൈയുടെ അവസാനത്തെ ലെറ്റർ വൈ ആണല്ലോ വൈക്ക് തൊട്ട് മുന്നുള്ള ലെറ്റർ ഏതാണ് ആണ് അപ്പം ആർ എന്നുള്ളത് ഒരു കോൺസൺ ലെറ്റർ ആണ് അതായത് വ്യഞ്ജനാക്ഷരമാണ് അതുകൊണ്ട് ഈ വൈ മാറ്റിയിട്ട് ഐ ഇ എസ് ചേർക്കണം അതായത് ടി ആർ ഐ ഇ എസ് നീ അടുത്തൊരു ഒരു എക്സാമ്പിൾ റിപ്ലൈ റിപ്ലൈ ആർ ഇ പി എൽ വൈ വൈയുടെ തൊട്ട് മുന്നേ ആണ് എൽ എ ഇസ് എ കോൺസെൻട്രേറ്റർ സോ ആർ ഇ പി എൽ ഐ ഇ എസ് റിപ്ലൈസ് കോ പി സി ഒ പി വൈ ഓയ്ക്ക് മുന്നേ ഉള്ളത് പി അതും കോൺസെൻട്രേറ്ററാണ് സോ സി ഒ പി ഐ എസ് വൈ അങ്ങ് മാറ്റും ഫ്ലൈ എഫ് എൽ വൈ ഒയ്ക്ക് മുന്നേ എല്ലാണ് എല്ലും ആണ് സോ എഫ് എൽ ഐ ഇ എസ് ഒരു എക്സാമ്പിൾ കൂടി എഫ് ആർ വൈ വൈ തൊട്ട് മുന്നേ ആറാണ് ആർ ഈസ് എ ലെറ്റർ സോ വൈയെ പറക്കി കളയുന്നു എന്നിട്ട് എഫ് ആർ ഐ ഇ എസ് ക്ലിയർ ആയല്ലോ ഇനിയെ രസം ഇനി നമ്മളിപ്പോൾ ഈ കോൺസെൻ ലെറ്റർ പറഞ്ഞല്ലോ ഇനി വൈക്ക് മുന്നേ ഈ കോൺസെൽ ലെറ്റർ അല്ല വവ ലെറ്റർ സ്വരാക്ഷരമാണെങ്കിൽ എന്തു ചെയ്യും ഒന്നും ചെയ്യില്ല നമ്മൾ ഈ എസിൻ്റെ പേര് നമ്മുടെ എസ് സെടും

ഇ എൻ ജെ ഒൻ ജോയ്സ് അട ഇങ്ങനെ അങ്ങ് പോകും അപ്പോൾ ഇത് പിടികിട്ടിയല്ലോ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സിമ്പിൾ പ്രസൻറ്റിൽ വരുന്ന സിംഗുലർ വേബ്സിൻ്റെ അവസാനം വൈ ആണെങ്കിൽ നാം ചെയ്യേണ്ടത് വൈക്ക് മുന്നേ ഒരു കോൺസെൽ ലെറ്റർ ആണെങ്കിൽ വൈ മാറ്റി ഐ ഇ എസ് ചേർക്കും ഇനി അത് കോൺസെൽ ലെറ്റർ അല്ല ബവൽ ലെറ്റർ ആണെങ്കിൽ പതുക്കെ വയ്യ പതുക്കെ തൂക്കി തൂക്കിപ്പറകി മാറ്റിയിട്ട് എസ് മാത്രം ചേർക്കും ക്ലിയർ ആയല്ലോ ഇനി ചില റയർ വേഡ്സ് ഉണ്ട് അതായത് ഇപ്പോൾ ഡു ഡു വരുമ്പോൾ എന്താണ് ഡസ് ഡി ഇ എസ് ഡസ് ഗോ ജിയോ ഇ എസ് ഗോ ഹാവ് ഹാവ് പ്ലോറിലാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഹാസ് ഹാവ് ഹാസ് അങ്ങനെ പറയാം അപ്പോൾ എല്ലാം കേടല്ലോ അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് ഉറപ്പിച്ച് വയ്ക്കുക നമുക്ക് ഈ പണക്കണ്ട കാര്യം ഇത് നമ്മുടെ ഡെസ്സിൻ്റെ ടീമുകളാണ് അപ്പോൾ പണക്കണ്ട ഡസ് നമുക്ക് എപ്പോഴും ആവശ്യം ഉള്ളതാണ് നമുക്കൊരു ആവശ്യമെന്നാണ് ഉപകരിക്കുന്നതാണ് ഡെസ്സൊക്കെ അതുകൊണ്ട് ഒന്ന് ക്ലിയർ ആയക്കുക നിങ്ങളത് വളരെ ടെൻഷൻ അടിച്ചൊന്നും പഠിക്കണ്ട ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ഒന്ന് ഉറപ്പിച്ചു ചേർന്നാൽ മതി അല്ലെങ്കിൽ എടുത്തിട്ട് എല്ലാത്തിനും എസ് എടുത്ത് പ്രയോഗിച്ചോളയും മനസ്സിലായില്ലേ ഞാനതോടെ ഒന്നിട്ട് എക്സൽ മാത്രമേ അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞോളൂ പിന്നെ അത് മാത്രമേ ഞാൻ പറഞ്ഞല്ലേ വീഡിയോയുടെ ദൈർഘ്യം കൂടിയതുകൊണ്ട് കൊണ്ട് അധികം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല കുഴപ്പമില്ല ആ വീഡിയോ കുഞ്ഞി കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അവരും ഗ്രാമറിൻ്റെ ലോകത്തേക്ക് വരട്ടെ ഫൺ വിത്ത് ഗ്രാമർ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റൊക്കെ ഇടുക ഓക്കെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കണും ഒന്ന് എനേബിൾ ചെയ്യുക എൻ്റെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ കൈക്കുമ്പിൽ കിട്ടും ഓക്കെ അല്ലേ അപ്പോൾ അടുത്ത ക്ലാസ്സുമായി എത്രയും പെട്ടെന്ന് വരും അതുവരേക്കും സൈനിങ് ഔട്ട് ബൈ പ്രകാശ് താങ്ക്